Hey guys, hope you guys are doing good. We are talking about PNC, okay? PUBG Nations Cup. In just an information, an informative video. What is PNC? You can register it. നമ്മുടെ പ്രൈസ് പൂൾ ഇവിടെ എത്രയാണ്, ലൈക്ക് ഇന്ത്യയിലെ പ്രൈസ് പൂൾ എത്രയാണ്, ടോട്ടൽ അറൗണ്ട് ദ വേൾഡ് ഇന്റർനാഷണൽ ടൂർണമെന്റിന്റെ പ്രൈസ് പൂൾ എത്രയാണ്, ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ആൻഡ് എന്തുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ബേസിക്കലി ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്, നിങ്ങളിത് മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ബി, നിങ്ങൾ പബ്ജി PC ഇതേവരെ കളിച്ചിട്ടില്ലെങ്കിലും പബ്ജി എന്താ പറയുക, ഒരു കോമ്പറ്റിറ്റീവ് ലെവലിൽ ഭയങ്കര ഹൈ ലെവലിൽ നിങ്ങൾക്ക് പ്ലേ ചെയ്യാൻ ഇതുവരെ പ്ലേ ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് എന്നാലും നിങ്ങൾക്ക് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നിങ്ങൾക്കൊരു ചാൻസ് ഉണ്ട് ആ ഒരു നല്ലൊരു പൊസിഷനിൽ എത്താൻ എന്ന് പറയാൻ വേണ്ടിയും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ബിക്കോസ് ഫ്രാങ്ക്ലി സ്പീക്കിംഗ്, നമ്മുടെ നാട്ടിൽ നിന്ന് അത്രയ്ക്ക് പാർട്ടിസിപ്പേഷൻ ഇല്ല, കേരളത്തിൽ നിന്ന് ഈ ഒരു ടൂർണമെൻറ്റിൽ അത്രയ്ക്ക് പാർട്ടിസിപ്പേഷൻ ഇല്ല, ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വലിയ പാടുമില്ല, അത്രയ്ക്ക് വലിയ എന്താ പറയുക ഫോർമാലിറ്റീസോ റിക്വയർമെൻസോ ക്വാളിഫിക്കേഷൻസോ പോലും ഇല്ല. ഇത് നമ്മളിവിടെ നടത്തുന്ന ടൂർണമെൻ്റ് അല്ല, പബ്ജിയുടെ ഒഫീഷ്യൽ ആൾക്കാർ നടത്തുന്ന ടൂർണമെൻ്റ് ആണ്. ഒഫീഷ്യലായിട്ട് ഫസ്റ്റ് ടൈമാണ് ഇന്ത്യയിൽ ഈ ടൂർണമെൻറ്റ് വരുന്നത്. സോ ഇതിനു വേണ്ടി നമുക്ക് പ്രത്യേക ക്വാളിഫിക്കേഷൻസ് ഒന്നും ഇല്ല. ഇപ്പോൾ വാലറന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, മിനിമം ഇമോർട്ടൽ ലെവലാണെങ്കിലേ ഒഫീഷ്യൽ ടൂർണമെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു ഗെയിമിൽ അങ്ങനെയൊന്നും ഇല്ല, ആർക്കും വേണമെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ജസ്റ്റ് ഇത് സ്ട്രീമിൽ പറഞ്ഞാൽ കുറേ പേരുടെ അടുത്ത് എത്തത്തില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു, ബിക്കോസ് കുറച്ച് പേരല്ലേ കാണത്തുള്ളൂ. പക്ഷേ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്താൽ ആരെങ്കിലും ഒക്കെ ഷെയർ ചെയ്താൽ കുറേയും കൂടെ കേരളത്തിൽ നിന്ന് ടീംസ് ഇറങ്ങും ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻഡ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പാർട്ടിസിപ്പേഷൻ നാഷണൽ ലെവലിൽ കൂടിയാലേ അത് നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് വരത്തുള്ളൂ, പിന്നെ ഇതുപോലുള്ള ടൂർണമെൻറ്റുകൾ വരത്തുള്ളൂ. ബിക്കോസ് ഈ ഒരു ടൂർണമെന്റിന്റെ ഇന്ത്യൻ ക്വാളിഫയേഴ്സിന്റെ പ്രൈസ് പൂൾ അവർ വെച്ചിരിക്കുന്നത് 20 lakhs ആണ്. ഓക്കെ, നമുക്ക് അപ്പൊ അതിലേക്ക് ഇപ്പൊ കിടക്കാം. അതിനു മുമ്പ് നമുക്ക് ഈ ടൂർണമെന്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഗൈസ്, എന്താണ് PNC? PNC എന്ന് വെച്ചാൽ പബ്ജി നേഷൻസ് കപ്പ്. അതായത് ലോകത്തിലുള്ള സെലക്റ്റഡ് ആയിട്ടുള്ള കൺട്രീസിന്റെ അകത്തുനിന്ന് ബെസ്റ്റ് പബ്ജി ടീംസിനെ അവർ ഗ്ലോബൽ സ്റ്റേജിൽ കൊണ്ടുവന്നിട്ട് ഏത് കൺട്രിയിലെയാണ് ബെസ്റ്റ് ടീം എന്ന് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള ടൂർണമെന്റ് ആണ് PNC. PNC 2021-2022 നടന്ന് കഴിഞ്ഞായിരുന്നു, പക്ഷെ അതിനകത്ത് നമ്മൾക്ക് ഇന്ത്യക്ക് അവർ സ്ലോട്ട് തന്നില്ലായിരുന്നു. ആൻഡ് ഫോർ ദ ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊരു പാർട്ടിസിപ്പേറ്റിംഗ് ടീംസിൽ നമുക്ക് ഇന്ത്യനെ അവർക്കൊരു സ്ലോട്ട് അവർ കൺസിഡർ ചെയ്തിട്ടുണ്ട്, ഇന്ത്യക്ക് ഒരു സ്ലോട്ട് അവർ തന്നിട്ടുണ്ട്. ആൻഡ് ആ ഇന്ത്യയിലെ ആ ഒരു സ്ലോട്ടിന് വേണ്ടിയാണ് ഇന്ത്യയിലുള്ള എല്ലാ പബ്ജി പ്ലേയേഴ്സും അല്ലെങ്കിൽ ടീംസും ഇപ്പോൾ ക്വാളിഫയർ കളിക്കാൻ പോകുന്നത്. ആൻഡ് 64 teams ആണ് നമ്മുടെ ഇന്ത്യൻ ക്വാളിഫയേഴ്സ് കളിക്കാൻ പോകുന്നത്. ഓക്കെ, ആ ഒരു ഒറ്റ സ്ലോട്ടിന് വേണ്ടി 64 teams കളിക്കാൻ പോകുന്നത്. ആൻഡ് ഞാൻ കേട്ടിടത്തോളം വെച്ച് ഇപ്പോൾ രജിസ്ട്രേഷൻസ് 30-32 എങ്ങാണ്ടേ ആയിട്ടുള്ളൂ, ഇനിയും 32 teams കൂടെ ചാൻസ് ഉണ്ട് ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരെയും വിളിച്ച് നിങ്ങളൊരു ടീം വരയ്ക്ക് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. ഇപ്പോഴത്തെ ഡിഫെൻഡിങ് ചാമ്പ്യൻ യുണൈറ്റഡ് കിങ്ഡം ആണ്, സോ അവരെ തോപ്പിക്കുക എന്നുള്ളതാണ് ബാക്കിയുള്ള ടീംസിന്റെ ലക്ഷ്യം. എനിവേസ്, അവരെ തോപ്പിക്കുക മാത്രമല്ല ഫസ്റ്റ് അടിക്കുന്നുണ്ട്. സോ ബേസിക്കലി ഞാൻ പറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണ് ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി, ബിക്കോസ് നിങ്ങൾ മനസ്സിലാക്കുക, എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, ഇതിന്റെ പ്രൈസ് പൂൾ ഇന്ത്യയിലെ ക്വാളിഫയറിന്റെ പ്രൈസ് പൂൾ 20 lakhs ആണ്. 20 lakhs ആൻഡ് 20 lakhsില് ടോപ്പ് 16 teams ക്യാഷ് പ്രൈസസ് ആണ്. അതായത് ഫസ്റ്റ് അടിക്കുന്ന ചിക്കൻ ഡിന്നർ അടിക്കുന്ന ടീമിന് മാത്രമല്ല, ടോപ്പ് 16 നിങ്ങൾ കയറിയാൽ നിങ്ങൾക്ക് ഭയങ്കര വലിയൊരു ക്യാഷ് പ്രൈസാണ് കിട്ടാൻ പോകുന്നത്. ആൻഡ് പബ്ജി ആണ് ആ ചാൻസ്. നിങ്ങൾ എന്തുകൊണ്ട് മിസ് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറയുവാണെങ്കിൽ എല്ലാവരും ഇപ്പം തന്നെ, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ ഇത് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഇടുന്നതായിരിക്കും. ജസ്റ്റ് 5 പേരുടെ ഡിസ്കോഡും നിങ്ങളുടെ ID proof കൊടുത്താൽ, നിങ്ങളുടെ ടീമിൻ്റെ പേരും കൊടുത്താൽ നിങ്ങൾക്ക് സുഖമായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. സോ മാക്സിമം നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. നമ്മുടെ നാട്ടിൽ ഇത് പറയാൻ പറ്റും, നമ്മുടെ നാട്ടിൽ ഇപ്പം എനിക്ക് തോന്നുന്നത് ആകെ നല്ല 2 teams നമ്മുടെ ഓപ്പൺ റിഫ്ലക്സിൻ്റെ 2 teams അത് കൂടാണ്ട് ഞങ്ങൾ വേറെ YTG വേറെ ഇറങ്ങുന്നുണ്ട്. അപ്പം ക്വാളിഫൈ ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പം നിങ്ങളും ഞങ്ങളെപ്പോലെ ആ ഒരു സ്റ്റെപ്പ് എടുത്തിട്ട് നിങ്ങളും രജിസ്റ്റർ ചെയ്യും. ബിക്കോസ് ഞാൻ പറഞ്ഞില്ല, പബ്ജി ആണ്, എന്ത് വേണേലും സംഭവിക്കാം. നിങ്ങൾക്ക് ടോപ്പ് 16 നിങ്ങൾ കയറുവാണെങ്കിൽ ക്യാഷ് പ്രൈസ് ഉറപ്പ്, പിന്നെ അതുമാത്രമല്ല നിങ്ങളുടെ പേരെല്ലാവരും അറിയുകയും ചെയ്യും. സോ നിങ്ങൾക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള ഒഫീഷ്യൽ ടൂർണമെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണ്. ജസ്റ്റ് അത് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കും എന്ന് അറിയാൻ വേണ്ടിയാണെങ്കിലും ജസ്റ്റ് ഈ ഒരു ടൂർണമെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ഓക്കെ, സോ എല്ലാവരും ഇപ്പോൾ തന്നെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിട്ട്, സ്പോൺസേർഡ് വീഡിയോ ഒന്നുമല്ല, ജസ്റ്റ് എന്നെ വിളിച്ച് കിലോ എന്നെ ഫോൺ വിളിച്ചായിരുന്നു. ഓക്കെ, നമുക്ക് മാക്സിമം പാർട്ടിസിപ്പേഷൻ വേണം, എന്നാലേ പബ്ജി ഇനി കൺസിഡർ ചെയ്യത്തുള്ളൂ. ഇനിയും ഇവിടെ ടൂർണമെൻറ്റ് വരണമെങ്കിൽ വി ഹാവ് ടു ഷോ ദാറ്റ് നമ്മളിവിടെ കുറേ വി ഹാവ് സോ മെനി പ്ലേയേഴ്സ് വില്ലിംഗ് ടു പ്ലേ ദിസ് ഗെയിം. സോ എല്ലാവരും ഒന്ന് ആ ഒരു സ്റ്റെപ്പ് എടുത്തിട്ട് എല്ലാവരും ഒന്ന് രജിസ്റ്റർ ചെയ്യുക. ലെറ്റ്സ് മേക്ക് ദിസ് ഇവൻറ്റ് എ ഗ്രാൻഡ് സക്സസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ശരി, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ആൻഡ് ഐ വിൽ സീ ഗൈസ് ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.